This is the future. Evolution. This is the future. Evolution. പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നെങ്കിൽ ഐഷർ പ്രോ 2059 BS4 വാഹനത്തെ പറ്റിയുള്ള വിവരങ്ങളാണ് നമ്മളിന്ന് അറിയാനായിട്ട് പോകുന്നത്. അപ്പം അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇതിന് മുന്നേ ഇറങ്ങിയ ഐഷറുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്യാബിൻ സ്പേസ് എന്ന് വെച്ചാൽ ശരിക്കും ഒതുക്കിയൊക്കെയാണ്. എന്നുവെച്ചാൽ ചെറിയ വഴികളിലൂടെ കയറി പോകാന്ന് രീതിയിൽ ക്യാബിൽ ശരിക്കും ഒതുക്കി നല്ല രീതിയിൽ തന്നെയാണ് അവർ പണിത് റെഡിയാക്കിയിട്ടുള്ളത്. ചില ഫ്രണ്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴത്തെ ഭാരത് ബെൻസിൻ്റെ ഒക്കെ ആ ഒരു ലുക്കിലോട്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഐഷറും പണിത് റെഡിയാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ക്യാബിൻ സ്പേസ് മുകളിലോട്ട് എന്ന് വെച്ചാൽ ഹൈറ്റുള്ള ഒരാൾ കയറി ഇരുന്നു കഴിഞ്ഞാലും നല്ല രീതിയിൽ തന്നെ ഇരിക്കാവുന്ന ഒരു സ്പേസായിട്ട് തന്നെ മുകൾ ഭാഗവും പണിതിട്ടുള്ളത്. ലൈറ്റ് ഭാഗം നോക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ സൈഡ് LED ആണ് എന്ന് വെച്ചാൽ പവറുള്ള LED ആണ് സൈഡ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ബ്രൈറ്റും അതുപോലെ ഇത് ഡിമ്മും വെച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹാലജൻ്റെ പവർ കൂടിയ ഒരു ലൈറ്റാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശാലമായ ഒരു ക്യാബിനാണ്. എന്ന് വെച്ചാൽ ഒത്തിരി സ്പേസ് ഉള്ള ഒരു ക്യാബിനാണ് ഐഷർ തരുന്നത്. ഐഷർ എന്ന വാഹനം ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഒത്തിരി സ്പേസാണ് അവർ ഐഷറിൻ്റെ ക്യാബിനായിട്ട് തരുന്നത്. അതേപോലെ സ്റ്റീറിംഗ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഒരു ആഡംബരമായ ഒരു സ്റ്റീറിംഗ് ഒന്നുമല്ല. എന്ന് വെച്ചാൽ പഴയ ഐഷറുകൾ ഇതിന് മുൻപിറങ്ങിയ ഐഷറുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റീറിങ്ങിന് ഇത്തിരി മാറ്റം വരുത്തായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇത്തിരി പഴയ ഒരു മോഡലിലോട്ട് പോയതുപോലെ തോന്നുന്നുണ്ട് സ്റ്റീറിംഗ്. അതുപോലെ ഡ്രൈവർ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ടായിട്ട് നമുക്ക് സ്റ്റഡി ആയിട്ട് ഇരുന്ന് ഡ്രൈവ് ചെയ്യാവുന്ന ഒരു ആ ഒരു പൊസിഷൻ തന്നെയാണ് സീറ്റും ഇത് ചെയ്തിട്ട്. അതുപോലെ തന്നെ സ്റ്റീറിംഗ് ഇവിടെ താത്താനും പൊക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് മുൻപുള്ള എല്ലാ വാഹനങ്ങൾക്കും ഉള്ള പോലെ തന്നെ അതും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഗിയർ സിസ്റ്റം സ്റ്റഡി ആയിട്ട് ഇരുന്നുകൊണ്ട് തന്നെ ഗിയർ മാറിപ്പോവാന്ന ഒരു കണ്ടീഷനിലാണ് ഗിയറും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ മീറ്റർ ബോക്സ്. കാരണം പല നിറത്തിലും പല കളറിലൊക്കെ ആയിട്ടുള്ള ഒരു മീറ്റർ ബോക്സാണ് നമുക്ക് ഈ തവണ ഐഷർ നൽകിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഓണാക്കുമ്പോൾ പച്ച കളറും അതേപോലെ നീല കളറായിട്ട് മാറുന്ന ഒരു മീറ്റർ ബോക്സാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതേപോലെ ഫുൾ ഡിജിറ്റലാണ്. ഡേറ്റ് ടൈം കാര്യങ്ങൾ നമുക്കറിയാം. അതുപോലെ ഓയിൽ കേജ് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. അതുപോലെ ഡീസൽ. അതുപോലെ പ്രത്യേകം വേറെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ ഒരു RPM മീറ്റർ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ബാറ്ററി പെർസെൻറ്റേജ് എറിയുന്ന ഒരു മീറ്ററും ഇതിൽ ലഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡിജിറ്റൽ അല്ലാതെ തന്നെ ഡീസലിൻ്റെ കേജ് അറിയുന്ന ഒരു മീറ്റർ ഉണ്ട്. അതേപോലെ കിലോമീറ്റർ അറിയുന്ന ഒരു സ്പീഡ് അറിയുന്ന സ്പീഡ് കിലോമീറ്റർ അറിയുന്ന ഒരു മീറ്ററും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു നിയമത്തിൻ്റെ അനുസരിച്ച് GPS ഇതിൽ ഓൾറെഡി കമ്പനി തന്നെ ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ ഇൻറ്റീരിയർ കാര്യങ്ങൾ നോക്കുന്നതിന് മുന്നേ ഇതിൻ്റെ സീറ്റ് കാര്യങ്ങൾ ഇത്തിരിയും ഭംഗിയാക്കായിരുന്നു തോന്നുന്നു. കാരണം ഇനി ഇതിന് മുന്നേ ഇറക്കിയ ഐഷറിനുള്ള സീറ്റൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് തന്നെയായിരുന്നു സീറ്റുകൾ. അതുപോലെ ഇത് BS4 ആണ്. ഈ ഒരു വാഹനം വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മാർച്ച് മാസം ആയിക്കഴിഞ്ഞാൽ BS6 ഇറങ്ങുന്നുണ്ട്. ഇനിയിത് AC വന്നിട്ടുണ്ട്. പക്ഷേ ഇത് AC അല്ല. AC ഏകദേശം ഒരു 50,000 രൂപ എക്സ്ട്രാ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ AC നമുക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇതിൽ ചാർജ് ചെയ്യാവുന്നൊരു സ്ലോട്ടും അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ LED ആ ഒരു ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്.
എക്സ്ട്രാ ഇതിന് വരുന്ന ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഫാസ്റ്റാഗ് രജിസ്റ്റർഡ് ആണ്, കാശടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റാഗ് ഓൾറെഡി ആക്റ്റീവ് ആവും. അതേപോലെ നമുക്ക് എക്സ്ട്രാ ഒരു ഫയർ എക്സ്റ്റൻഷൻ പറഞ്ഞുണ്ട്, അതുപോലെ വീൽ സ്പാനർ, അതുപോലെ നമുക്കൊരു സ്റ്റെപ്പിനുണ്ട്, അതുപോലെ ഈ ജാക്കി, അത് കാര്യങ്ങളാണ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഈ ഒരു ഐഷർ വണ്ടി വാങ്ങും നമുക്ക് ഒരു തന്നത്. ഈ ഒരു മോഡൽ വാഹനങ്ങൾക്ക് വരുന്ന ഒരു മെയിനായിട്ടൊരു പ്രത്യേകത ഉണ്ട്. പക്ഷെ ഇതിന് മുന്നിങ്ങനെയുള്ള ഐഷർ വണ്ടികൾക്കൊന്നും ഇങ്ങനെ സംഭവം വന്നിട്ടില്ല. നിങ്ങൾക്ക് വേറെ ഒന്നല്ല, ബാറ്ററി കട്ട്. ഇത് സംഭവം ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയായിട്ടുള്ള ബാറ്ററിയും വണ്ടിയായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെടും. എന്ന് വെച്ചാൽ വണ്ടിക്ക് എന്തെങ്കിലും ഷോർട്ടാവേ, കത്ത് പിടിക്കുക ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററിയായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെടും. അതുപോലെ തിരിച്ചത് ഓൺ ചെയ്ത് കഴിഞ്ഞാലും വാഹനമായിട്ടുള്ള ബാറ്ററിയും വാഹനമായിട്ടുള്ള കണക്ഷൻ ഓൾറെഡി ആക്റ്റീവ് ആവുകയും ചെയ്യും. പിന്നെ ഇത് കമ്പനി വരുന്നത് നമുക്ക് 14 inch പ്ലാറ്റ്ഫോമിൻ്റെ 14 inch. പിന്നെ പ്രത്യേകം ഇതിന് ഡീസൽ ടാങ്ക് സാധാ നമ്മുടെ വരുന്ന വണ്ടികളുടെയൊക്കെ റൈറ്റ് സൈഡായിരുന്നു, പക്ഷേ ഇതിൻ്റെ ഒരു ഡീസൽ ടാങ്ക് ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ടാങ്ക് വന്നേക്കുന്നത് ഏകദേശം 60 liter ടാങ്കാണ് വന്നിട്ട്, ഏകദേശം 4000 രൂപ നമുക്ക് ഫുൾ ടാങ്കായിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ 4000 രൂപ ചിലവ് വരും. ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ബ്രേക്കല്ല, ഈ സിംഗിൾ വീൽ വരുന്നൊക്കെ ഫ്ലൂഡ് ബ്രേക്കാണ്. എന്നാലും എയർ ബ്രേക്കിന് ആ വെല്ലുന്ന ഒരു ബ്രേക്ക് തന്നെയാണ് ശരിക്ക് ഐഷർ നമുക്ക് ഇതിന് തന്നിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന് ഇന്നത്തെ രീതിയിൽ നമ്മൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ 10 mileage നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഇതിന്ന് ഓൺ റോഡായിട്ട് ലഭിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 lakh rupees. നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുത്, അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോ ഇനി വരും.